നമസ്കാരം. ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ബൈജൂസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ബൈജു രവീന്ദ്രൻ എന്ന മലയാളിയായിട്ടുള്ള വ്യക്തി തുടങ്ങിയ സ്ഥാപനം ഇന്ന് ലോകം അറിയുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു. ബൈജൂസ് എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി കമ്പനിയാണ്. അതായത് പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആധുനികവൽക്കരിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ അല്ലെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമ്പ്രദായം രൂപീകരിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനം. വളരെ ലാഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ബൈജൂസ്. എന്തുകൊണ്ടാണ് ബൈജൂസിനെ ഇപ്പോൾ പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ എന്തുതരം ബിസിനസ്സുകൾക്കാണ് പ്രാധാന്യം, ഏതുതരം ബിസിനസ്സുകൾ തുടങ്ങുന്നതാണ് നല്ലത് എന്ന് കാണിച്ചു തരികയാണ് ബൈജൂസ്. സത്യത്തിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് ചൈനയെ പോലെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ചൈനയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല ഇന്ത്യയുടേത്. ചൈനയുടെ ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ ഇന്ത്യക്കില്ല. കാരണം ഇന്ത്യയുടെ മൂന്നിരട്ടി വലിപ്പമുള്ള രാജ്യമാണ് ചൈന. ചൈനയുടെ ഒരു സാഹചര്യമല്ല ഇന്ത്യയിൽ. ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്നത്തെ നിലയിൽ എത്തിയതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ചൈനയിലേതുപോലെ ഒരു പെട്ടെന്നൊരു വളർച്ച അല്ലെങ്കിൽ അച്ചടക്കമുള്ള ഒരു പൗരസമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വികസനം ഇന്ത്യയിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഫാക്ടറികളും മറ്റുമൊക്കെ ഇവിടെ തുടങ്ങിയാൽ തന്നെ അത് ലാഭകരമാക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്, അല്ലെങ്കിൽ ദീർഘകാലം വേണ്ടിവരുന്ന ഒന്നാണ്. അതിനാൽ തന്നെ ഇവിടെ വൻകിട കമ്പനികൾക്ക് മാത്രമേ പുതിയ പുതിയ വലിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇവിടെ ഒരു കമ്പനി തുടങ്ങണം, ഒരു മാനുഫാക്ചറിംഗ് കമ്പനി തുടങ്ങണം, അത് വിജയിപ്പിക്കണമെങ്കിൽ കടമ്പകൾ ഏറെയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ സർവീസ് സെക്ടർ അങ്ങനെയല്ല. സർവീസ് സെക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യ കുറെ കൂടി മെച്ചപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഒരുപക്ഷെ ചൈനയെക്കാളേറെ ഇന്ത്യക്ക് ഈ രംഗത്ത് ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും. നിലവിൽ അമേരിക്കയുടെയും ചൈനയുടെയും കമ്പനികൾ തന്നെയാണ് ലോക പ്രശസ്തമായ സ്ഥാപനങ്ങളൊക്കെ തന്നെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്ക്, ഗൂഗിൾ, ട്വിറ്റർ അല്ലെങ്കിൽ യൂട്യൂബ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ അമേരിക്കൻ കമ്പനികളുടേതാണ്. അതിനെ റീപ്ലേസ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ തത്തുല്യമായ രീതിയിലുള്ള കമ്പനികൾ ഇവിടെ വളർന്നു വരാൻ തുടങ്ങിയാൽ, ലോകമൊട്ടാകെ സ്വീകാര്യമായ വമ്പൻ ബിസിനസ് ശൃംഖലകൾ, ടെക്നോളജിക്കലി ഉള്ള ഭാവിയുടെ ആവശ്യം മുൻനിർത്തിയുള്ള കണ്ടെത്തലുകൾ ഉണ്ടായാൽ ഇന്ത്യ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിൽ ഡെവലപ്പ് ആവാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈജൂസ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇന്ത്യയിൽ ടെക്നോളജി രംഗത്തുള്ള പല കമ്പനികളും ഇപ്പോൾ സാധാരണ പരമ്പരാഗതമായ രീതികളെ ആധുനിക ടെക്നോളജി വൽക്കരിക്കുന്ന സമ്പ്രദായങ്ങൾ, ഇപ്പോൾ സൊമാറ്റോ പോലെയുള്ള സ്ഥാപനങ്ങൾ നമുക്കറിയാം. ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ആഹാരം ഓർഡർ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ, ഇതൊക്കെ ഇന്ത്യൻ കമ്പനീസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പേടിഎം പോലെയുള്ള കമ്പനികൾ, മീഷോ എന്ന് പറയുന്ന ഇപ്പോൾ പുതുതായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കമ്പനിയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെ നിരവധി സർവീസ് സെക്ടറിൽ, ഇ കൊമേഴ്സ് രംഗത്ത് അല്ലെന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായ രീതികളെ ടെക്നോളജി വൽക്കരിക്കുന്ന ഫ്രഷ് ടു ഹോം പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. ഈ രംഗത്ത് ഇന്ത്യക്ക് വളരെ പെട്ടെന്ന് ശോഭിക്കുവാനും ഒരുപക്ഷെ ലോകത്തെ ഒട്ടാകെയുള്ള ടെക്നോളജി രംഗത്തിന്റെ മേധാവിത്വം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് വളരാനും സാധിക്കും. ഇന്ത്യയിൽ ടെക്നോളജി വിദഗ്ധരായിട്ടുള്ള ആളുകൾ വളരെ കൂടുതലാണ്. നമുക്ക് ഇവിടെ തൊഴിൽ കിട്ടാതെ പലരും വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടപ്പുകൾക്ക് വളരെ വലിയ സാധ്യതയുണ്ട്. പക്ഷേ അതൊരിക്കലും മാനുഫാക്ചറിങ് സെക്ടറിലല്ല കൂടുതൽ ശോഭിക്കാൻ സാധിക്കുക. എന്നാൽ സർവീസ് സെക്ടറിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ശോഭിക്കാൻ സാധിക്കും. അതേസമയത്ത് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. ഈ ഭാവിയെ മുൻനിർത്തി ബിസിനസ് തുടങ്ങിയ രണ്ടു പേരാണ് നമുക്കറിയാം, ആമസോണിൻ്റെയും അതുപോലെ തന്നെ ബ്ലൂ ഒറിജിൻ്റെയും തലവനായിട്ടുള്ള ജെഫ് ബെസോസും അതുപോലെ തന്നെ ഇലോൺ മസ്കും. അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ്, ടെസ്ല പോലെയുള്ള കമ്പനികൾ ഭാവിയുടെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. ഇന്ന് ലോകത്തെ അതിസമ്പന്നരാരെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇപ്പോ ഇലോൺ മസ്കും, രണ്ട് ജെഫ് ബെസോസുമാണ്. അതുപോലെ തന്നെ നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സിനെ എടുത്താലും ആപ്പിളിന്റെയോ ഗൂഗിളിന്റെയോ ഹിസ്റ്ററി എടുത്താലും നമുക്ക് പൊതുവായി കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവരൊക്കെ ഭാവി എന്തൊക്കെ തരത്തിൽ സംഭവിക്കാം, മാറ്റങ്ങൾ ഭാവിയിൽ എന്ത് തരം ബിസിനസ്സുകൾക്കാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ടാണ് സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ ആവശ്യത്തോടൊപ്പം തന്നെ നാളെ മനുഷ്യന് എന്ത് വേണം എന്ന ചിന്തയിൽ നിന്നാണ് പല കമ്പനികളും വളർന്നതും ഇന്നത്തെ നിലയിലേക്കൊക്കെ എത്തിയതും. ഫേസ്ബുക്കിന്റെ തുടക്കമാണെങ്കിലും അങ്ങനെയാണ്. ലോകത്തൊട്ടാകെയുള്ള ആളുകളെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നിലയിലേക്ക് ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ തുടങ്ങി എവിടെ എത്തിയെന്ന്. അതുപോലെയാണ് ബൈജൂസിന്റെ വളർച്ചയും ഞാൻ കാണുന്നത്. അതായത് അദ്ദേഹം ഭാവിയുടെ വിദ്യാഭ്യാസ സാധ്യതകൾ മുൻകൂട്ടി കണ്ടു. നോക്കൂ, ബൈജൂസ് തുടങ്ങി കുറച്ച് വർഷങ്ങളാവുന്നതിന് മുമ്പ് തന്നെ കൊറോണ വന്നു.
കൊറോണ വന്നപ്പോൾ ആളുകൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സാഹചര്യങ്ങൾ എത്രത്തോളം ആവശ്യമാണ്, എത്രത്തോളം ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടി വന്നു. പരമ്പരാഗതമായി സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലും പോയി പഠിച്ചിരുന്ന കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറെ കൂടി ഓരോ കുട്ടികളെയും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അവരുടെ കഴിവുകൾ പുറത്തെടുത്ത് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി പിന്തുടരുകയാണ് ബൈജൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റി, ആ കമ്പനി അതിവേഗം വളരാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബൈജൂസിന്റെ ഒരു വലിയ തേരോട്ടമാണ്. സമാനമായ രീതിയിൽ നിരവധി കമ്പനികൾ ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ വികസനത്തിന്റെ നെറുകയിലെത്തിക്കാൻ നമ്മൾ ചൈനയിൽ ഉള്ളതുപോലെ മാനുഫാക്ചറിംഗ് സെക്ടർ മാത്രം വിചാരിച്ചാലേ പറ്റൂ എന്ന ചിന്ത വേണ്ട. സത്യത്തിൽ നമുക്ക് സർവീസ് സെക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ടെക്നോളജി രംഗം, സോഫ്റ്റ്വെയർ രംഗം ഒക്കെ നമുക്ക് അതിന് പര്യാപ്തമാണ്. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ രംഗത്തുള്ളവരാണ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിംഗ് കമ്പനി അല്ല അതിസമ്പന്ന പട്ടികയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ പലതും ടെക്നോളജി കമ്പനികളാണ്, ടെക്നോളജി പരമായിട്ട് വളർന്നു വരുന്ന കമ്പനികളാണ്. മൊബൈൽ മാനുഫാക്ചറിംഗ് പോലെയുള്ളവയ്ക്ക് ഇന്ത്യയിലും വലിയ സാധ്യതകളുണ്ട്. ഒരുപക്ഷെ അംബാനിയെ പോലെയുള്ളവർക്ക് അത് എളുപ്പത്തിൽ നടപ്പാക്കാൻ സാധിക്കും. സാധാരണക്കാരായ ഒരാൾക്കൊരു പുതിയ ആശയവുമായിട്ട് ഇറങ്ങാൻ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു നല്ല സാഹചര്യമില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇതിനിടയിൽ പല പുതിയ സംരംഭങ്ങളും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ സർവീസ് സെക്ടർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡെവലപ്പാക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യം വികസിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഈ ബൈജൂസിനെ പോലെയുള്ള ആളുകളെ മാതൃകയാക്കിയാൽ മാത്രം മതിയാകും. ഒരു ബിസിനസ് തുടങ്ങാൻ ആരംഭിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും റോൾ മോഡൽ ആക്കാൻ കഴിയുന്നവരാണ് ഇലോൺ മസ്കും ജെഫ് ബെസോസും. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ ബൈജു രവീന്ദ്രനെ പോലെ ഉള്ളവരും. Goodbye.